ഹലോ നമസ്കാരം സാസ്വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴക്കാലം ഒക്കെയല്ലേ വരുന്നത് മഴക്കാലം എന്ന് പറയുന്നത് രോഗങ്ങളുടെ കാലം കൂടിയാണല്ലോ മഴക്കാലത്ത് എപ്പോഴും ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ചുമയും കപക്കെട്ടും ജലദോഷമൊക്കെ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് ഒരു കഷായം ഉണ്ടാക്കാം ഇന്ന് അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഇതുണ്ടാക്കാനായിട്ട് തുളസിയില പനിക്കൂർക്കയില പേരയില പിന്നെ പുതിനയില ഉണ്ടെങ്കിൽ കുറച്ച് പുതിനയിലയും വേണം ഒരു കഷ്ണ ഇഞ്ചിയും ഒരു വലിയ കഷ്ണം മഞ്ഞളും തോൽ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇനി ഇതിലേക്ക് നമ്മുടെ അടുക്കളയിലുള്ള മല്ലി ജീരകം കുരുമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി എന്നിവയും വേണം നമ്മുടെ കഷായത്തിലേക്ക് വെളുത്തുള്ളിയും മഞ്ഞളും കുറച്ച് കൂടുതൽ വേണം കേട്ടോ കഷയം ഉണ്ടാക്കാനായിട്ട് രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലി ജീരകം കുരുമുളക് എന്നിവ നന്നായിട്ടൊന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി മഞ്ഞൾ എന്നിവ കൂടി ചതച്ച് ചേർത്ത ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം നന്നായിട്ട് തിള വന്ന ശേഷം നമുക്ക് അടപ്പെടുത്ത് മാറ്റാംട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന വെള്ളം തിളച്ച് ഏകദേശം പകുതിയായി വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം സ്റ്റവ് ഓഫ് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തുളസിയില പുതിനയില പനിക്കൂറുക്കിയില പേരയില എന്നിവ ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത ഇലകളുടെ സത്തൊക്കെ ഈ കഷായത്തിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി രണ്ട് മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വയ്ക്കാം രണ്ട് മിനിറ്റിന് ശേഷം ഇതാ നമ്മുടെ അടിപൊളി കഷായം ഇവിടെ റെഡി ആയിട്ടോ ചുമയും ജലദോഷവും കപക്കെട്ടൊക്കെയുള്ള സമയത്ത് നമ്മുടെ ഈ കഷായം ചെറു ചൂടോടെ ഒരു ഗ്ലാസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കഷായമാണ് കേട്ടോ ഇത് കുട്ടികൾക്കായിട്ടുണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കുന്ന കുരുമുളകിൻ്റെ അളവ് മാത്രം ഒന്ന് കുറച്ചാൽ മതിയാകും വെളുത്തുള്ളിയും മഞ്ഞളുമാണ് ഇതിൽ പ്രധാന ഇൻഗ്രീഡിയൻസ് അതെന്തായാലും നമ്മുടെ കഷായത്തിൽ ചേർത്തിരിക്കണം കഫത്തെ അലിച്ച് കളിയാൻ കഴിവുള്ളവയാണ് വെളുത്തുള്ളിയും മഞ്ഞളും കപ്പക്കെട്ടും ജലദോഷവും ഒന്നും ഇല്ലാത്ത സമയത്തും നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഈ കഷായത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്